നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോണെന്ന് പറഞ്ഞാല് ഞാൻ കുറച്ചു മുമ്പൊക്കെ ചെയ്ത ബോട്ടിൽ ആർട്ടുകളൊക്കെ ആണ്. അപ്പൊ വലിയൊരു കുറച്ച് തൊല്ലിയ രീതിയിലൊന്നുമില്ല, പക്ഷെ ഞാൻ കൊച്ചു കൊച്ചു ചെറിയ ചെയ്ത് വെച്ച ബോട്ടിൽ ആർട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പൊ കേരളം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇത് ഞാൻ ആദ്യമായി ചെയ്ത ബോട്ടിൽ ആർട്ടാണ്. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ എ ഫോർ ഷീറ്റ് പല വിധത്തിൽ നമ്മൾ കർവ് ചെയ്ത് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ കോഫി പൗഡർ വെള്ളത്തിൽ കലക്കിയതിൽ ഡിപ്പ് ചെയ്യാം. ഓരോ കഷ്ണങ്ങളായി നമുക്ക് ഡിപ്പ് ചെയ്യാം. നമ്മൾ ചെയ്ത് വെച്ച കഷ്ണങ്ങളെല്ലാം നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. അതിനുശേഷം ഒന്നിന് മേലായി ഒന്നായി ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തത് ഇതിന് മേലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിന് മേലെ ഒരു ഗ്ലേസിംഗ് കിട്ടും. ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിന് രണ്ടറ്റത്തും ജ്യൂട്ടി കെട്ടി കൊടുക്കാം. നമ്മൾ അത്രയും ചെയ്താൽ ഈ ബോട്ടിൽ ആർട്ട് റെഡിയായി. ഫ്രണ്ട്സ്, അടുത്തത് ഞാൻ കാണിക്കുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് കോട്ട് അടിച്ചൊരു പെയിന്റ് അടിച്ചൊരു കുപ്പിമേലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞത് കോവക്കയുടെ ഇലയിലാണ്. നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇതാണ് കോവക്കയുടെ ഇല. ഇത് വെച്ചാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കോവക്കയുടെ പല സൈസിലുള്ള ഇലകളാണ് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത്. കോവക്കയുടെ ഇല നമ്മൾ ഇതിന് മുകളിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തതാണിത്. ഇലയുടെ മേലെ നമുക്ക് പല കളറ് കൊടുത്തിട്ട് ഇത് മറിച്ച് പിടിച്ച് ഒട്ടിച്ചു കൊടുത്താലും നല്ല കാണാനൊക്കെ ഭംഗിയുണ്ടാവും. അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ കാണിച്ച ബോട്ടിലിന് ചെയ്തതുപോലെ ഇതിനും ജ്യൂട്ടി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ വെച്ചാണ് ഇത് വെച്ച് ഇല വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഈ ഇല വെച്ച് ചെയ്തു കൊടുക്കാം. ഇലയുടെ ഷേപ്പാണ് ഇതിൻ്റെ ഭംഗി. ഇത്രയേ ഉള്ളൂ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ. ഇത് ഞാൻ മുമ്പ് ചെയ്ത ബോട്ടിൽ ആർട്ടാണ്. ഇത് ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ചാനലിൽ പോയി വീഡിയോസിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൽ കാണാം. ഇത് പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമ്മൾ മൂന്ന് കളറാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയില്ല, നിങ്ങളാ പോയി ആ വീഡിയോ കണ്ടു നോക്കാം. ഇത് ഞാൻ ഫസ്റ്റ് കോട്ട് പെയിന്റ് അടിച്ചതിന് ശേഷം നമ്മുടെ മണി പ്ലാന്റിന്റെ ലീഫ് പോലെ വരച്ചു കൊടുത്തതാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിൽ വരച്ചു ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലീഫിലൊക്കെ ചില മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ലീഫൊക്കെ നല്ല നീറ്റായി വരയ്ക്കാൻ നോക്കുക. ഇതാണ് ഇതിന്റെ ഔട്ട്ലുക്ക്. ഇത് ഞാൻ വൈറ്റ് പെയിന്റ് അടിച്ചതിന് ശേഷം ഞാനൊരു മരം വരച്ചിട്ട് ഇതിന്റെ ലീഫൊക്കെ വരച്ചത്. പ്ലാസ്റ്റിക് കവർ നമ്മൾ കളറിൽ ഡിപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തതാണിത്. ഞാൻ എടുത്തിട്ടുള്ള രണ്ട് കളറായിരുന്നു, അത് യെല്ലോവും ഗ്രീനും ആണ് എടുത്തിട്ടുള്ളത്. ഇതിനത് അതുകൊണ്ടാണ് നമ്മൾ ഈ ലീഫൊക്കെ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും ആ മിക്സ് കളറാകുമ്പോൾ. ഇതിന് താഴെ നമ്മൾ ലീഫ് ചെയ്യുമ്പോലെ ഇത് പെയിന്റ് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടാനൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ ട്രീ ഒക്കെ ഒരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നെ ഞാനിത് ഇട്ടില്ലായിരുന്നു. ട്രീ ഒക്കെ കുറച്ച് മെലിഞ്ഞതുപോലെ തോന്നി, അതുകൊണ്ടായിരുന്നു ഞാനിത് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. ഇതിന് ഞാനും ഈ ജ്യൂട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വരയ്ക്കുന്ന ആൾക്കാവുമ്പോൾ ഒന്നുകൂടി ഇത് എളുപ്പമായിരിക്കും. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രീ വരയ്ക്കുന്നതായിരിക്കും കുറച്ചൊരു പ്രശ്നം ഉണ്ടാകുക, പക്ഷെ വരയ്ക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നമായിരിക്കില്ല.
ഇതാണ് ഇതിന്റെ ഔട്ട്ലുക്ക്. ഫൈനലി ഞാൻ കാണിക്കുന്നത് നമ്മൾ റീസെന്റ്ലി നമ്മളിത് അപ്ലോഡ് ചെയ്ത ബോട്ടിൽ ആർട്ടാണ് ഇത്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ പോയി കാണുക. ഇതിന്റെ മെയിനായി കണ്ടിട്ടുള്ളത് എക്സെല്ലായിരുന്നു. ഇത് എക്സെല്ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതായത് ഈ ബോട്ടിൽ ആർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത്. അപ്പോ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണാൻ ബെല്ലൈക്കൺ ഒന്ന് പൊട്ടിച്ചുകൊടുക്കുക. പിന്നെ എന്റെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ.